നമ്മളൊരു പവർ സ്ലൈഡ് നിർമ്മിക്കാൻ പോവുകയാണ് പവർ സ്ലൈഡ് മീൻസ് ഒരു പ്രസൻറ്റേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്തി വീഡിയോ ആവാൻ സാധ്യതയുണ്ട് കാണുക മുഴുവനായും ഇത് സമ്പൂർണ്ണ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് സംശയമില്ല ഓക്കെ ഗൂഗിൾ സ്ലൈഡിലൂടെ എങ്ങനെയാണ് ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുകയും ഒരു കുട്ടിക്ക് ഒരു മരത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് കൃത്യമായി അടയാളപ്പെടുത്തി പിടിപ്പിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ഉപകാരപ്രദമാണ് ചിലപ്പോൾ ഇതൊരു ലെങ്തി വീഡിയോ ആവാൻ സാധ്യതയുണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനനുസരിച്ചത് ഓക്കെ എന്തായിരുന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മരത്തിൻ്റെ ചിത്രമാണ് അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മരത്തിൻ്റെ ചിത്രമായിരിക്കും ഏറ്റവും നല്ലത് അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പി എൻ ജി ഫയലുകളാകുമ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാകും അതുകൊണ്ട് അത്തരം ചിത്രങ്ങളാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത് എക്സ്പ്ലോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു സെർച്ച് ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു മരം കണ്ടുപിടിക്കാം ലെറ്റസ് ഫൈൻഡ് എ ട്രീ ട്രീ നമ്മളിവിടെ സെർച്ച് കൊടുത്തിട്ടുണ്ട് വെബ് ഇമേജസ് ഡ്രൈവ് ഇഷ്ടം പോലെ മരങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്നും രണ്ടും ഒന്നുമല്ല ഓക്കെ ഗൂഗിളിലുള്ള മിക്ക മരങ്ങളും ഇത് ലഭ്യമാണ് നമുക്ക് സ്യൂട്ടായത് ഏത് എന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തുക തന്നെ വേണം കൃത്യമായി കാണിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ എത്രത്തോളം താഴോട്ട് പോകുന്നുവോ അത്രയും ചിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ് മാത്രവുമല്ല നമ്മുടെ ആവശ്യത്തിനുള്ള ചിത്രങ്ങൾ ലഭിക്കുമെന്നതുകൊണ്ടാണ് ഇത് വളരെ കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എനിക്ക് ലഭിക്കേണ്ടത് ഗ്രാസുകളും അതുപോലെ തന്നെ അതിൻ്റെ ട്രങ്കും റൂട്ടുകളും ഒക്കെ കൃത്യമായി ലഭിക്കുന്ന ഒരു ആ ഓക്കെ ഇതേപോലെയുള്ള ഒരു മരമാണ് നമുക്ക് ലഭിക്കേണ്ടത് ഓക്കെ ലെറ്റ്സ് ഗോ 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 ഫോർവേഡ് ഇനിയും പോകാം കുറച്ചുകൂടെ പോകും ആ ഓക്കെ ഇതാ മരം കിട്ടിയിട്ടുണ്ട് വളരെ കൃത്യമായ മരം നോക്കൂ അതെൻ്റെ റൂട്ടുകളും ട്രങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളുമൊക്കെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്കിതാണ് സ്യൂട്ടായിട്ടുള്ളത് ഇൻസേർട്ട് ചെയ്യാം ഓക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്കതിലേക്കൊന്ന് പോകേണ്ടതുണ്ട് ഓക്കെ ഒന്നാമതായി ഇത് മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഏറോ കീകൾ ഉപയോഗിക്കാം ഷിഫ്റ്റിങ് ഉപയോഗിച്ചാൽ സ്ലോ ആണ് സാധാരണ വെറും ഏറോ കീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചാൽ വളരെ ഫാസ്റ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കിതേപോലെ മൗസ് കൊണ്ട് പിടിച്ച് നിൽക്കുകയും ചെയ്യാവുന്നതാണ് ടച്ച് സ്ക്രീനാകുമ്പോൾ വലിയ സൗകര്യം വയ്ക്കുകയും ചെയ്യും ഓക്കെ ഇതിന് മൂന്ന് പാർട്ടുകളാണ് നമ്മൾ പ്രധാനമായും കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുന്നത് ഒന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇലഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ ഉള്ള ഭാഗം പച്ച നിറത്തിലുള്ളത് പിന്നെ അതിൻ്റെ ട്രങ്ക് ആണ് തടിഭാഗമാണ് നമുക്ക് കാണിക്കാനുള്ളത് പിന്നെ വേരുകളും അതിനുവേണ്ടി നമുക്ക് വ്യത്യസ്ത രൂപങ്ങൾ ഉപയോഗിക്കാം ഒന്നുകിൽ ആരോക്കികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ പരിചയപ്പെടുത്താവുന്നതാണ് നോക്കൂ ഇതേപോലെ ഏരോക്കികൾ എല്ലാ ഭാഗത്തു നിന്നും വരച്ചു കൊടുക്കുക ഏതിനാണ് നമ്മൾ ഏരോക്കികൾ ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ആ ഭാഗത്തേക്കൊക്കെ ഏരോ കീകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ കൃത്യമായി നമുക്കതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും സാധാരണഗതിയിൽ ഇങ്ങനെയാണ് പലരും ചെയ്യാറുള്ളത് പക്ഷേ നമ്മൾ അതിൽ നിന്ന് വിഭിന്നമായി ഒരു ഒരു കൃത്യമായ രൂപത്തിലുള്ളൊരു പഠനമാണ് ഇതുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ വെറുതെ ഒരു ഏരോ കീ കൊടുത്തിട്ട് ഇതേപോലെ ഒരു ചിത്രമാക്കി മാറ്റുന്നതിന് പകരം വളരെ കൃത്യമായ വിശദീകരണത്തോടുകൂടെ എങ്ങനെ വ്യത്യസ്തമായ സ്ലൈഡുകളാക്കി മാറ്റാം എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് നോക്കൂ ഒരു ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ കാണുന്ന ചിത്രം ഇതാണ് ഇത് നമുക്ക് ഒഴിവാക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യമായി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേരുകൾ കൃത്യമായി എഴുതി വെക്കുക എന്നതാണ് അതിനുവേണ്ടി മേലെ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമുക്കിതിൻ്റെ പേരുകൾ ചേർത്ത് കൊടുക്കാം ഒരു പേര് എഴുതിയാൽ മാത്രം മതി ബാക്കി കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതായത് ഡിസൈൻ ചെയ്യുമ്പോൾ ഒന്ന് മാത്രമേ ഡിസൈൻ ചെയ്യേണ്ടതുള്ളൂ എന്നർത്ഥം ഓക്കെ ഞാനിവിടെ ഇലകൾ എന്നാണ് ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് ഇലകൾ എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് അതിൻ്റെ ഒന്ന് മാറ്റണം നമുക്ക് അതിന് വേണ്ടി ആ ഇലകൾ എന്നത് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സൈസ് ഒരു ഫോർട്ടി വരെ എത്തിക്കാം ബിഗ്ഗർ ദാൻ ഓക്കെ ആ വളരെ ഏറ്റവും വലുതായിട്ടുള്ള തന്നെ മനോഹരമായ കളറുകളിലേക്കായി ചേഞ്ച് ചെയ്ത് കൊടുക്കാം മേലെ കാണുന്ന കളർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം അത് കളർ ചെയ്യാം ജസ്റ്റ് സെലക്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ഇടിച്ചിട്ട് കീ സോറി ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം അതിൻ്റെ പേര് മാറ്റിക്കളയാം അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ ഒരു വട്ടം മാത്രമാണ് നമുക്ക് പ്രയാസം അനുഭവപ്പെടുക പിന്നീട് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും നമുക്ക് ഏരോക്കി ഉപയോഗിക്കുമ്പോൾ വെരി ഫാസ്റ്റാണത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങോട്ടുമൊക്കെ മൂവായിക്കൊണ്ടിരിക്കുന്നത് വേരുകൾ എന്നുകൂടെ എഴുതിയതിന് ശേഷം നമുക്കിതിലേക്ക് കൃത്യമായ രൂപത്തിൽ തന്നെ ഏരോ കീകളും ഉപയോഗിച്ച് കൊടുക്കാം അരോക്കികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് ആ കാണുന്ന ടാബിൻ്റെ ഭാഗത്ത് കാണുന്ന ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് നോക്കിയാൽ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് കാണാനുമുണ്ട് ഓക്കെ ഏരോക്കി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതിനാണോ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ നേരെ ചെല്ലുക അവിടെ നാല് ഡോട്ടുകൾ ക്ലിക്ക് ചെയ്ത് കാണാം ആ നാല് ഡോട്ടിലെ ഏതെങ്കിലും ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ജസ്റ്റ് ട്രാക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഡൺ ഇറ്റ് നമുക്കത് മനോഹരമായ ഒരു ആരോക്കി അവിടെ നിർമ്മിച്ചു കഴിഞ്ഞു ആരോയുടെ സ ഈ ആരോയുടെ അഗ്രഭാഗം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഡിഫറൻസ് ഡിഫറെൻസ് ഓപ്ഷൻസ് അവിടെയുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഏരോ കീകളുടേ തന്നെ തിക്നെസ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം വി ക്യാൻ ചേഞ്ച് ദ കളേഴ്സ് ആൻഡ് മൂവ് മൂവ് ഇറ്റ് ഓക്കെ ഓക്കെ മൂവ് ഇറ്റ് എനിവർ എവിടേക്ക് വേണമെങ്കിലും നമുക്കത് നീക്കി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാം അങ്ങനെ വളരെ സിമ്പിളായ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഇലകളുടെ ഭാഗത്തേക്കുള്ള കൃത്യമായൊരു പ്രസൻറ്റേഷൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം ഇതെങ്ങനെയാണ് പ്രസൻറ്റേഷൻ ആവുക എന്ന് ഞാൻ അവസാനം ഏകദേശം ഒരു ഒരു മുക്കാൽ ഭാഗം എത്തുമ്പോഴാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് കൃത്യമായി തന്നെ ചെയ്ത് മുന്നോട്ട് പോകണം തിക്നെസ് കൂടുന്നതിന് വേണ്ടി ഈ ലൈൻസുകളിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഫോർ പിക്സലൊക്കെ കൊടുത്താൽ നല്ല വണ്ണത്തിൽ നമുക്കത് ലഭിക്കും മാത്രവുമല്ല തൊട്ടടുത്തുള്ള ഒരു പെന്നിൻ്റെ ചിത്രമില്ല ആ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക ദൻ ചേഞ്ച് ദ കളേഴ്സ് നമുക്കിഷ്ടമുള്ള കളറിലേക്ക് അതിനെ മാറ്റിക്കളയാവുന്നതാണ് നോക്കൂ ഇതേപോലെ കളർ ചേഞ്ച് ചെയ്യാം ഇവ ഓരോന്നും ഓരോ പ്രസൻറ്റേഷനിലാണ് വരിക ഓരോ സ്ലൈഡിലാണ് വരിക അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി വീഡിയോകൾ കാണുക ഓക്കെ ഇപ്പോൾ വേരുകളിലേക്കും കൃത്യമായി ഒരു ചെടിയെ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു ദെൻ ഇത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ന് വേണമെങ്കിൽ കൊടുത്താൽ എന്താണ് പ്രസൻറ്റേഷനിൽ വന്നിരിക്കുന്നത് എന്ന് കൃത്യമായി കാണാൻ പറ്റും വേണമെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇടക്കിടക്ക് കൺട്രോൾ ഷിഫ്റ്റ് എഫ് ഐ അടിച്ചു കൊണ്ടിരുന്നുണ്ട് പ്രസൻറ്റേഷൻ മോഡിലേക്ക് മാറ്റി ചെയ്ത വർക്കുകളുടെ കൃത്യത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഓക്കെ ഓരോന്നും വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഇനി ഒരു പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്താൽ എന്താണ് ഉണ്ടാവുക എന്ന് നോക്കൂ മനോഹരമായിരിക്കും ഈ ഒരു പ്രസൻറ്റേഷൻ മാത്രവുമല്ല ഗൂഗിൾ ഡ്രൈവിലെപ്പോഴും സേവ് ആയിരിക്കുകയും ചെയ്യും ഇത് വേണമെങ്കിൽ പി ഡി എഫ് ഐ നമുക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം ഇനി ഇതിൽ തന്നെ കോപ്പി പേസ്റ്റ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം കോപ്പി പേസ്റ്റ് ചെയ്യാം ഇതേപോലെ മൂന്നോ നാലോ നാലെണ്ണം ക്രിയേറ്റ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്നെണ്ണം കൂടെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യുക എന്താണ് ഇതിൻ്റെ സംഗതി എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഒന്നാമതായി ഞാനിവിടെ കാണിച്ചത് കോപ്പി പേസ്റ്റ് മാത്രമാണ് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം പക്ഷേ എന്തിനാണ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് മനസ്സിലാകേണ്ടതുണ്ട് അതായത് പവർ പോയിൻ്റ് സ്ലൈഡ് നിർമ്മിക്കുന്ന സമയത്ത് ഓരോ സംഗതികളും അതായത് ഓരോ സ്ലൈഡിലും ഓരോ പേരുകളാണ് നമുക്ക് കാണിക്കേണ്ടത് ഇപ്പോൾ തടി അതല്ലെങ്കിൽ ഒന്നാമത്തെ സ്ലൈഡിൽ ഇലകൾ എന്ന് മാത്രം കാണണം ക്ലിക്ക് ചെയ്യുമ്പോൾ സൂചന കൊടുത്ത് ഇലകൾ മാത്രമാണ് കാണേണ്ടത് രണ്ടാമത്തതിൽ നമുക്ക് കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു ഭാഗമാണ് ട്രങ്കാണ് അതായത് മരത്തിൻ്റെ തടിയെ മാത്രമാണ് കാണേണ്ടത് മൂന്നാമത്തെ ഭാഗത്ത് നമുക്ക് കാണേണ്ടത് റോട്ട് മാത്രമാണ് ഇങ്ങനെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് മാറ്റി മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു രൂപമാണ് ഇനി കാണിക്കുന്നത് ഒന്ന് ഷെയ്പ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഷെയ്പ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതല്ലെങ്കിൽ പോളിഗൺ ടൂൾ ഉപയോഗിക്കാം അതായത് നമ്മൾ ഏറോ കീഴിലുള്ള ഒരു പോൾ നോക്കൂ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ വരച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഗ്രീൻ ഭാഗം മുഴുവനും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു രൂപം അതാണ് അതല്ലെങ്കിൽ പോളി ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം റൗണ്ട് സെലക്ട് ചെയ്യുന്നു ഇലകൾക്ക് ആവശ്യമായ റൗണ്ട് രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ദീർഘത്തിലോ മറ്റോ വരച്ചിട്ട് ആ ഗ്രീൻ കളേഴ്സിലുള്ള മുഴുവൻ ഭാഗവും നമുക്ക് സെലക്ട് ചെയ്യാം മുഴുവൻ ഭാഗം വേണമെന്നില്ല നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഭാഗം മാത്രം മതിയാകുന്നതാണ് ഓക്കെ അങ്ങനെ ആ ഭാഗം മാത്രം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് കൃത്യമായി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗം സെലക്റ്റായി വരികയും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം ഉദാഹരണത്തിന് നമ്മളതിനു ട്രാൻസ്പെറൻ്റ് ആക്കുന്നു ആ ലൈൻ ട്രാൻസ്പെറൻ്റ് ആവുന്നതിന് വേണ്ടി നമുക്ക് ആ പെൻ ഉപയോഗിച്ച് ട്രാൻസ്പെറൻറ്റ് ആക്കാം ഇപ്പോൾ അവിടെ ഒരു കാര്യം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇലകൾ അല്ലെങ്കിൽ ഈയൊരു ആരോ കിയാണ് അവിടേക്ക് വരേണ്ടത് അതെങ്ങനെയെന്ന് പ്രസൻറ്റേഷനിലൂടെ നമുക്ക് കാണാനും പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നെക്സ്റ്റ് മൂന്നാമത്തെ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിലെ ഭാഗങ്ങൾ വേണ്ടത് ട്രങ്കാണ് അഥവാ തടിയാണ് അതിൽ ആവശ്യമായി വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ തടി എന്ന ഭാഗത്ത് മാത്രം വരേണ്ടത് കൊണ്ട് തടി സെലക്ട് ചെയ്ത് നമുക്ക് അതിനെ അവിടെ നിലനിർത്താവുന്നതാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഇലകളുടെ രൂപമാണ് രണ്ടാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സോറി ഒന്നാമതായി നമ്മൾ ചെയ്തത് ഇലകളാണ് ഇതേപോലെയാണ് ചെയ്തത് ഒരാവൃത്തി കൂടി കാണിക്കുകയാണ് ഇലകൾ ചെയ്തു ഇലകൾ ചെയ്ത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക ട്രാൻസ്പെറൻറ്റ് ആക്കി കൊടുക്കുക ലൈനും ട്രാൻസ്പെറൻറ്റ് ആക്കുക അടുത്തതിൻ്റെ ട്രങ്ക് ആണ് അതായത് തടിയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിനു വേണ്ടി തടി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സോറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ തടി അതേപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കുക ഓക്കെ ട്രാൻസ്പെറൻ്റ് ആക്കി എടുത്തതിന് ശേഷം അടുത്തത് വേരുകളാണ് നമുക്ക് ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വേരുകൾ മുഴുവനുമായി കിട്ടാൻ ബുദ്ധിമുട്ടാണ് വേണമെങ്കിൽ നമുക്ക് വരച്ചെടുക്കാവുന്നതൊക്കെയാണ് പക്ഷേ അത്രത്തോളം പ്രയാസപ്പെടണമെന്നില്ല നമുക്ക് വേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേര് ലഭിക്കണമെന്ന് മാത്രം അതിനുവേണ്ടി നമുക്ക് വേരിൻ്റെ ഭാഗവും കൂടെ ഏതെങ്കിലും ഒരു ഷെയ്പ്പ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഈ വേരുകളെയും കൂടെ നമുക്ക് ഒരു വട്ടത്തിലേക്കാക്കി അതിൻ്റെ ട്രാൻസ്പെറൻസി കുറച്ച് ലൈൻസുകളൊക്കെ മാറ്റി കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായി അതിൻ്റെ പേരുകളാണ് നമുക്കവിടെ ലഭിക്കേണ്ടത് ഇനി റൈറ്റ് ഭാഗത്ത് വന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക മുഴുവൻ ഭാഗങ്ങൾക്കും വേണ്ടി ഓരോ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്ലൈഡുകൾ തയ്യാറായി കഴിഞ്ഞു ഇനി ഒന്നാം ഭാഗത്ത് നിന്ന് ഈ കാണുന്ന എല്ലാ നെയിമുകളും നമുക്ക് ഒഴിവാക്കിയെടുക്കാം കാരണം ഒന്നാം ഭാഗത്ത് പേരുകളൊന്നും ആവശ്യമില്ല നമ്മൾ എന്താണ് പിടിപ്പിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ചിത്രമാണ് ആദ്യം കൊടുക്കേണ്ടത് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം അത് അവസാനം പറയാം ഓക്കെ ഇതിലേക്ക് ഒന്നാമത്തെ ഭാഗത്ത് നമുക്ക് കാണേണ്ടത് ഇലകളാണ് ആ ഇലകൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാം ഭാഗത്ത് നമുക്ക് തടിയാണ് വേണ്ടത് ട്രങ്ക് അപ്പോൾ തടി വേണ്ട ഭാഗത്താണെങ്കിൽ നമുക്ക് കൃത്യമായി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും ഒഴിവാക്കി കൊടുക്കുക നാലാം ഭാഗത്ത് നമുക്ക് വേരുകൾ മാത്രം മതി അതുകൊണ്ട് വേരുകളല്ലാത്ത അല്ലെങ്കിൽ വേരുകൾ എന്ന പേരല്ലാത്ത എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് കൊടുത്ത് പ്രസൻറ്റേഷൻ കൊടുത്താൽ മനോഹരമായ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം ഇത് പ്രസൻറ്റേഷൻ കൊടുത്താൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് കാണാം വേണമെങ്കിൽ ഇതിലേക്ക് വീഡിയോ ആഡ് ചെയ്യുന്നത് കൂടെ നമുക്ക് പരിചയപ്പെടാം നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതേപോലെ തന്നെയാണ് ഇതിലേക്ക് വീഡിയോകൾ ആഡ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് കുട്ടികളെ മരത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ജസ്റ്റ് എക്സ്പ്ലോർ ആൻഡ് സെർച്ച് ദർ എബൗട്ട് ട്രീസ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഇൻസെർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വീഡിയോ ദെൻ സെർച്ച് ഇൻ യൂട്യൂബ് അവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ട്രീസുമായി ബന്ധപ്പെട്ട ഒരു എന്തെങ്കിലും ഒരു മരവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് മരങ്ങളെന്നോ മറ്റോ ഉദാഹരണത്തിന് വരുന്ന വീഡിയോ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇഷ്ടംപോലെ വീഡിയോകൾ ഉണ്ടാകും അതിൽ നമ്മൾ ആദ്യം കണ്ടത് തന്നെ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണല്ലോ ഓക്കെ നമുക്ക് ആദ്യത്തെ വീഡിയോ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കുക പ്രസൻറ്റേഷൻ്റെ ആദ്യം തന്നെ നമുക്ക് ഈ വീഡിയോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പ്ലേ ആയിക്കൊള്ളും വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഓക്കെ പ്രസൻറ്റേഷൻ കംപ്ലീറ്റഡ് ആൻഡ് നമ്മളിപ്പോൾ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ക്ലിക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ നെക്സ്റ്റ് ഏതൊക്കെയും മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ അതിലേക്ക് പോയിക്കൊള്ളും ഇതാണ് ഒരു മെത്തേഡ് എങ്ങനെയാണ് രണ്ടാം ഭാഗത്തേക്ക് എത്തിപ്പെടുന്നതെന്ന് നോക്കൂ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇലകൾ മാത്രമാണ് കുട്ടികൾക്ക് ഇലകളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുക ഇനി ആ ഇലകൾ വിശദീകരിക്കുന്നതിനിടയിൽ ഒരു കൈചിഹ്നം കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അത് മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നോക്കൂ ഓരോന്നും ഓരോ ഭാഗത്ത് ഓരോ സ്ലൈഡുകളായി നമുക്ക് കാണുന്നു നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ആ ട്രീയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസുകളും കുട്ടികൾക്ക് ലഭ്യമാക്കി കൊടുക്കാൻ വേണ്ടി സൗകര്യപ്രദമാവുകയും ചെയ്യും ഇതാണ് ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് പ്രസൻറ്റേഷൻ്റെ പ്രത്യേകത സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റുകളായി ചോദിക്കാം കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ് അതേപോലെ തന്നെ ഇത് നിർമ്മിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ ട്രൈ ചെയ്യുക പുതിയ പുതിയ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനത്തിനനുസരിച്ച് നമുക്ക് മികച്ച വീഡിയോകളുമായി വീണ്ടും കാണാം താങ്ക്